പ്രിയരെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു ചിന്താവിഷയം എന്ന രീതിയിൽ പറഞ്ഞു തരുന്നൊരു ടോപ്പിക്, കള്ളനാണയങ്ങളെ തിരിച്ചറിയുക. അതായത്, നാം സമൂഹത്തിലൊരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ വ്യത്യസ്തരായ പലയിടങ്ങളിലുള്ള പല ആളുകളുമായിട്ട് നാം ഇടപെട്ടു പോരുന്നവരാണ്. പക്ഷേ ഇതിൽ ഇടപെടാൻ നമ്മളോടൊപ്പം കൂടുന്നവർ ഏത് തരക്കാരാണ്, എത്തരത്തിലുള്ള ഒരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരുപക്ഷെ അത് വർഷങ്ങളോളം കൂടെ നടന്നാൽ പോലും തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ചിലർ അടുത്തുകൂടുന്നത് അവർ ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കാൻ വേണ്ടി മാത്രമായിരിക്കും. അതവർ ആഗ്രഹിച്ച് നേടിക്കഴിയുമ്പോൾ അവർ ദൂരേക്കകന്ന് മാറുകയും ചെയ്യുമെന്നതാണ് സത്യം. എന്നാൽ അവരുടെ ആ ഒരു അടുപ്പവും സൗഹൃദവും കാണുമ്പോൾ സ്വന്തമെന്ന് കരുതി അവരോടൊപ്പം കൂടെ നിൽക്കുന്നവരോ, അവർ അവരോടൊപ്പം എന്നും കൂടെ നിൽക്കാൻ ശ്രമിക്കും തോറും ഇക്കൂട്ടർ വെറുപ്പിൻ്റെ കോട്ട കെട്ടി മൗനം കൊണ്ട് കൊട്ടാരം തന്നെ പണിതുയർത്തും. അപ്പോൾ ആദ്യം കാട്ടിയ അടുപ്പമൊന്നും പിന്നെ ഇവർക്ക് കാട്ടാൻ ഉണ്ടാവില്ല. അപ്പോഴാണ് തിരിച്ചറിയുക അവർ ഉദ്ദേശിച്ച കാര്യം നേടാൻ വേണ്ടി മാത്രമുള്ള അടുപ്പമായിരുന്നുവെന്ന്. അടുത്തറിയുമ്പോൾ പല ബന്ധങ്ങളും ആദ്യം ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലല്ലോ എന്ന സംശയവും മനസ്സിലുദിക്കാം. അതൊരു സംശയമല്ല, ആദ്യവും അവർ അങ്ങനെ തന്നെയായിരുന്നു. ആവശ്യങ്ങൾക്കായി അഭിനയിച്ച് ഭംഗി വരുത്തിയ ബന്ധങ്ങൾ പിന്നീട് നേടാനൊന്നുമില്ല എന്ന അവസ്ഥ വരുമ്പോൾ സത്യാവസ്ഥ മറന്നീക്കി പുറത്തു വരുന്നു എന്നതാണ്. അപ്പോൾ ഇവർ അഭിനയിച്ച് നേടിയ ബന്ധങ്ങളെല്ലാം ആദ്യവും അവസാനവും ഒരുപോലെയാകില്ല. ആത്മാർത്ഥതയുള്ള ബന്ധങ്ങൾ അന്നും ഇന്നും എന്നും ഒരുപോലെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അഭിനയം കൊണ്ട് വഞ്ചന വിതക്കുന്നവർ ഒരിക്കലും മറ്റുള്ളവരുടെ വേദനയെക്കുറിച്ച് ചിന്തിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മുന്നിൽ വീണു പോകാതിരിക്കുന്നതിന് വേണം സൗഹൃദം കൂടുന്നവർ ശ്രദ്ധിക്കേണ്ടത്. അവർക്കൊക്കെ നമ്മൾ അടുത്ത കഥ തുടങ്ങുന്നത് വരെയുള്ള ആ ഒരു സമയം വരെ മാത്രമുള്ള വെറും കഥാപാത്രങ്ങൾ മാത്രമാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ ഇവരെ അടുത്തെറിയുമ്പോൾ പല ബന്ധങ്ങളിലും ഒക്കെ മനസ്സിലുദിക്കുന്ന സംശയമാണ് ഇവർ ഇങ്ങനെയായിരുന്നില്ലല്ലോ. അപ്പോൾ അതൊരു സംശയമല്ല, ആദ്യവും അവർ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ആവശ്യങ്ങൾക്കായി അഭിനയിച്ച് ഭംഗി വരുത്തിയ പദ്ധതി പിന്നീട് നേടാൻ ഒന്നുമില്ലാതാകുന്ന അവസരം എത്തുമ്പോൾ സത്യാവസ്ഥ മറന്നീക്കി പുറത്തു വരുന്നതാണ് എന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ തിരിച്ചറിയുക, ആത്മാർത്ഥതയുള്ള ബന്ധങ്ങൾ എന്നും ഒരുപോലെ നിലനിൽക്കും. നമ്മുടെ സ്നേഹം അത് ഒട്ടും അർഹിക്കാത്തവർക്ക് കൊടുക്കുന്നതാണ് നാം ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ആത്മാർത്ഥത എവിടെയാണുള്ളത്, അവിടെ എവിടെയാണോ കൂടുതൽ കാട്ടുന്നത്, അവിടെ നിന്നുമാകും ഏറ്റവും കൂടുതൽ അവഗണന നേരിടേണ്ടി വരുന്നതും എന്ന സത്യമാണ് നാം തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ സെഷൻ എല്ലാവരുടെയും അറിവിലേക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ കേൾക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ഓക്കേ, താങ്ക് യു.